ഉന്നത വിദ്യാഭ്യാസ രംഗം ഗവർണർ കാവ്യവൽക്കരിക്കുന്നുവെന്ന് ആരോപിച്ച എസ്എഫ്ഐയുടെ രാജ്ഭവൻ മാർച്ച് നടക്കുകയാണ് ഇപ്പോൾ. ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയാണ് പ്രവർത്തകർ. അതിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാറാണ് ചേരുന്നത്. അരുൺ പറയും. എസ് എഫ് ഐ ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു. ഗവർണർ ഉന്നത വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് എസ് എഫ് ഐ ആഹ്വാനം ചെയ്തിരുന്നത്. അതിനുശേഷം രാജ്ഭവൻ മാർച്ചിനും ആഹ്വാനം ചെയ്തിരുന്നു. അല്പസമയത്തിന് മുമ്പാണ് രാജ്ഭവനിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ചുമായി എത്തിയത്, എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. വന്ന ഉടൻ തന്നെ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്. ചില പ്രകോപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് വൻ സുരക്ഷാ സംവിധാനമാണ് രാജ്ഭവന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഈ ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ ഒരു പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ കയറി നിൽക്കുകയാണ്. ബാരിക്കേഡ് ചാടി കടന്ന് രാജ്ഭവനിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ചില പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിൽ നിന്നും താഴേക്ക് ചാടിയിരിക്കുന്നു. ഇവരെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ബാരിക്കേഡ് ചാടിക്കടന്ന് രാജ്ഭവനിലേക്ക് ഓടിക്കയറാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. പലരും ഇപ്പോൾ ബാരിക്കേഡ് ചാടിക്കടന്നിരിക്കുകയാണ്. അവരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ ബാരിക്കേഡ് ഒന്നിന് പിന്നാലെ ഒന്നായി ബാരിക്കേഡ് ചാടി കടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എസ് എഫ് ഐ പ്രവർത്തകർ ഒന്നിന് പിന്നാലെ ഒന്നായി ബാരിക്കേഡ് ചാടിക്കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പോലീസ് അവരെ തടയുന്നു. ചിലർ രാജ്ഭവന്റെ ഭാഗത്തേക്ക് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരെ പോലീസ് തടയുന്നുണ്ട്. മറ്റൊരു ഭാഗത്തോടുകൂടി പോലീസ് നേരത്തെ തടഞ്ഞു നിർത്തിയിരുന്ന ഒരു ഭാഗത്തോടുകൂടി ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ രാജ്ഭവന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. പോലീസിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് രാജ്ഭവന്റെ ഭാഗത്തേക്ക് പ്രവർത്തകർ പോകുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ഉന്നും തള്ളു നടക്കുന്നു. പോലീസിന്റെ എല്ലാ വിധത്തിലുള്ള സന്നാഹങ്ങളും മാറിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ രാജ്ഭവന്റെ അടുത്തേക്ക് ഓടിക്കടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സംസ്ഥാന വ്യാപകമായിട്ടാണ് എസ് എഫ് ഐയുടെ ഇന്നത്തെ പ്രതിഷേധം നടക്കുന്നത്. കോഴിക്കോട്ട് നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. അവിടെ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലാണ് ഈ സമരം നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കൃഷ്ണേന്ദുവും നമുക്കൊപ്പം ചേരുകയാണ്. കൃഷ്ണേന്ദു, അല്പസമയം മുമ്പാണ് കോഴിക്കോട് മാനാഞ്ചിറയിലെ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ നിന്ന് മുന്നിലേക്ക് എസ് എഫ് ഐയുടെ മാർച്ച് എത്തിയത്. ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടയുന്ന സാഹചര്യമാണുള്ളത്. പ്രതിഷേധകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. സമരക്കാർ ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ തന്നെ തുടരുകയാണ്. സമരം പ്രതിഷേധവും തുടരുന്ന സാഹചര്യമാണുള്ളത്. ഈ സർവകലാശാലയിലെ ഗവർണറുടെ ഇടപെടൽ, സെനറ്റിലടക്കം കാവ്യവൽക്കരണം നടക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ സമരം തുടരുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലടക്കം സാഹചര്യം നേരത്തെ തന്നെ ബി ജെ പി ഓഫീസിൽ നിന്നാണ് കെ സുരേന്ദ്രൻ നൽകിയ പട്ടികയാണ് ഗവർണർ നൽകുന്നതെന്ന് ആരോപിച്ച് കൂടിയുള്ള ഒരു സമരമാണ് നിലവിൽ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പോലീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ശേഷം ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്ന എസ് എഫ് ഐ സമരം തുടരുകയാണ്. കോഴിക്കോട് ഇൻകം ടാക്സിന് മുന്നിലായിരുന്നു പ്രതിഷേധത്തിന്റെ വിവരങ്ങളാണ് കൃഷ്ണേന്ദു നൽകിയതെങ്കിൽ വീണ്ടും നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അവിടെ നേരത്തെ പോലീസ് വെച്ച ബാരിക്കേഡ് കടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തകരെയാണ് കണ്ടത്. എന്തായി പ്രതിഷേധം അരുൺ? ഇപ്പോഴും പ്രതിഷേധം കടക്കുകയാണ്. ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകർ രാജ്ഭവന്റെ അടുത്തേക്ക് എത്തി. അവിടെ പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. വീണ്ടും ബാരിക്കേഡിന്റെ ഒരു ഭാഗത്തോടുകൂടി വീണ്ടും രാജ്ഭവന്റെ മുന്നിലേക്ക് പ്രവർത്തകർ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കാണുന്നത്. വന്നപ്പോൾ മുതൽ, അതായത് ഈ രാജ്ഭവൻ മാർച്ച് വന്നപ്പോൾ മുതൽ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു. ആദ്യമായി വന്ന പ്രവർത്തകർ എല്ലാം തന്നെ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നേറാനാണ് ശ്രമിച്ചത്. അപ്പോൾ പോലീസ് തടയുകയുണ്ടായി. പിന്നീട് ഈ ബാരിക്കേഡിന്റെ മുകളിൽ കയറിയ പ്രവർത്തകർ ചാടി കടന്നു. പക്ഷേ അവരെ ആദ്യഘട്ടത്തിൽ തടയാനൊന്നും പോലീസ് ശ്രമിച്ചില്ല. ചാടിക്കടന്ന ചിലരെ പിന്നീട് അറസ്റ്റ് തടയാൻ ശ്രമിച്ചു. പക്ഷേ പോലീസിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി പ്രവർത്തകർ ചാടിക്കടക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസിന്റെ നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രവർത്തകർ രാജ്ഭവന്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ജിന്ദാബാദ്!
ഓക്കെ, എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടരുകയാണ്. രാജ്ഭവന് മുന്നിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം എസ് എഫ് ഐ ഇന്ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്നത്. പോലീസ് ബാരിക്കേഡ് വെച്ചും ജലപീരങ്കി പ്രയോഗിച്ചും പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചു. പക്ഷേ അതേസമയം തന്നെ അതെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ചില പ്രവർത്തകർ ഇപ്പോൾ രാജ്ഭവന് സമീപത്തേക്ക് ബാരിക്കേഡ് ചാടിക്കടന്ന് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ തടയാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അരുൺ, കേൾക്കാമോ? ഇപ്പോൾ ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകരെ, കാരണം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മറ്റൊരു ഭാഗത്തേക്കായി പോയി. ഇപ്പൊ ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകർ ഇപ്പോൾ രാജ്ഭവന്റെ തൊട്ട് മുമ്പിലായി, ആ ഗേറ്റിന് തൊട്ട് മുന്നിലായി എത്തി. അവിടെ എത്തിയപ്പോൾ പോലീസ് അവരെ തടഞ്ഞിട്ടുണ്ട്. വീണ്ടും പ്രകോപനം ഉണ്ടാവുകയാണ്. പോലീസും പ്രവർത്തകരുമായി വീണ്ടും പ്രകോപനം ഉണ്ടാവുന്നു. ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. ആ ഗേറ്റിന്റെ മുമ്പിലായി ഉന്തും തള്ളും മുമ്പായി. ആ ദൃശ്യങ്ങളിലേക്ക് വൈകാതെ തന്നെ നമുക്ക് എത്താൻ കഴിയും. കാരണം വളരെ ഈ ബാരിക്കേഡിന്റെ അപ്പുറത്താണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിന്നത്. പക്ഷേ ഈ ബാരിക്കേഡ് ചാടിക്കടന്ന്, കാരണം പോലീസ് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഇപ്പോൾ ഭാഗത്തേക്ക് ഇട്ടില്ല. ചാടിക്കടന്ന് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് കരുതുന്നത്. ഈ ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകർ ഇപ്പോൾ രാജ്ഭവൻ ഗേറ്റിന് മുമ്പിൽ, തൊട്ട് മുമ്പിൽ എത്തിയിരിക്കുന്നു. അവിടെ പോലീസ് ഈ പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പോലീസുമായി നേരിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. എസ് എഫ് ഐ നേതാവ് ആർഷോ ഉൾപ്പെടെ, സംസ്ഥാന സെക്രട്ടറി ആർഷോ ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ മാർച്ചിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, ഗവർണർക്കെതിരായിട്ടുള്ള മാർച്ചിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് വലിയ സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന് എല്ലാ കണക്കൂട്ടലുകളും പാളിപ്പോവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ പോലീസ് ഈ സമരത്തോട് ആ രൂപത്തിലാണ് പ്രതികരിച്ചതെന്ന് വേണം പറയാൻ. സാധാരണ ഇത്തരം ബാരിക്കേഡ് ചാടിക്കടക്കാനുള്ള ശ്രമത്തെയൊക്കെ രാത്രി ഉപയോഗിച്ച് രാത്രി വീശി ആ പ്രവർത്തകരെ പിന്തിരിയാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ, ഇവിടെ മാർച്ച് ഈ ബാരിക്കേഡിന് മുകളിൽ കയറിയ പ്രവർത്തകർക്ക് നേരെ അത്തരത്തിൽ അവരെ പിരിച്ചുവിടാനുള്ള ശ്രമമൊന്നും ഉണ്ടായില്ല. ബാരിക്കേഡ് ചാടിക്കടന്ന് എല്ലാ പ്രവർത്തകരും, ഈ കുറെ പ്രവർത്തകർ ഈ രാജ്ഭവന്റെ ഭാഗത്തേക്ക് ഓടിയെടുക്കുകയാണ് ചെയ്തത്. രാജ്ഭവൻ ഗേറ്റിന്റെ തൊട്ട് മുന്നിൽ വെച്ചാണ് ഈ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന്റെ അപ്പുറത്ത്, അതായത് വെള്ളയമ്പല ഭാഗത്താണെങ്കിൽ കുറച്ച് പ്രവർത്തകർ, എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർച്ചോ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ, സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ള കുറച്ച് പ്രവർത്തകർ ഇപ്പോൾ ഉള്ളത് രാജ്ഭവന്റെ ഗേറ്റിന് തൊട്ട് മുമ്പിലാണ്. വിദ്യാഭ്യാസം സംരക്ഷിക്കാൻ.